ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കപ്പിഷ്ടും പൊട്ടും പപ്പടമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല സ്വാദിഷ്ടമായ ഒരു ഉള്ളിവേജും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ തരം കപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് എന്തോരം ഗ്രേവി വേണം അത്ര കണ്ട് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 3-4 വിസിൽ അടിപ്പിക്കുക. കാരണം നമ്മൾ പുട്ട് കഴിക്കുമ്പോൾ എപ്പോഴും നന്നായി ഉടഞ്ഞിരിക്കുന്ന കപ്പയാണ് നല്ലത്. അപ്പോൾ അത് ഞാൻ വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കാണ്ട് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. അത് മുരിഞ്ഞു വന്നിട്ട് അതിലേക്ക് നമുക്ക് 2 സവാള കൊത്തിരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള കൊത്തിരിഞ്ഞത് അതല്ലെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ പെട്ടെന്നായതുകൊണ്ട് ഞാൻ സവാളേനെ എടുത്തിരിക്കുന്നത്, പക്ഷേ ടേസ്റ്റിനൊരു കുറവുമില്ല. ഇതിലേക്ക് നമ്മളൊന്ന് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വേണ്ട മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാല. ഇത്രയും മസാല മാത്രമേ ഇതിലേക്ക് വേണ്ടൂ. പിന്നെ മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ ഇട്ട് വേവിച്ചതുകൊണ്ട് നമുക്കിനിയിപ്പോൾ ഇടേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. ആ മുളകിൻ്റെയൊക്കെ ഒരു പച്ചമുളം മാറുന്നവരെ നമ്മളൊന്ന് മൊരിയിച്ചെടുക്കുക. എന്നാലും അത്ര നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കപ്പ ഇഷ്ടം കിട്ടുള്ളൂ. അത് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഞാൻ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കപ്പ നല്ല വേവണ കപ്പയാണെങ്കിലാണ് നമുക്ക് സ്റ്റൂ വെക്കാനായിട്ട് രസം. കാരണം അതൊക്കെ ഉടഞ്ഞ് നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് കിട്ടണം, നല്ല പുട്ടുകൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് വെള്ളം കുറച്ച് ഇതിൻ്റെ ഗ്രേവി കുറച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനും നല്ല രസമാണ് കപ്പ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്തെടുക്കാം. ഇതിപ്പോൾ തിളച്ച് ശരിക്കും ആ മുളകൊക്കെ ശരിക്കും കപ്പയിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഇഷ്ടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി വെച്ച് തയ്യാറാക്കാനുള്ള ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ കപ്പ ഇഷ്ടം തയ്യാറാക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മൾ പുട്ടിന് ഞാൻ ബണ്ടിൽ കെട്ടി പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കണയിൽ വെച്ച് വേവിച്ചാണതല്ല. അപ്പോൾ ഞാൻ ഉള്ളി വെച്ച് തയ്യാറാക്കാനായിട്ട് ഞാനൊരു 4 സവാള നീളനെ ചെറുതാക്കി നേരിതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം, പിന്നെ 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കായം പൊടി വേണമെങ്കിൽ 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്, അതുമല്ല നല്ലൊരു സ്മെല്ലുമാണ് അതിന്. അപ്പോൾ നല്ലതുപോലെ തിരുമ്മി നമ്മൾ ആ സവാള ശരിക്കും സോഫ്റ്റ് ആക്കി എടുക്കണം. എന്നാലേ ആ ഒരു പൊടിയൊക്കെ ശരിക്കും അതിലേക്ക് പിടിക്കുള്ളൂ. തിരുമ്മി സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വീണ്ടും നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കുക. നമ്മൾ ശരിക്കും തിരുമ്മി സവാളയും മാവും കൂടി ശരിക്കും തിരുമ്മി അങ്ങ് യോജിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ മൊരിച്ചെടുക്കുമ്പോൾ മാവ് സെപ്പറേറ്റായി നിൽക്കുന്ന പോലെ തോന്നും, സവാള വേറെ ആയിട്ട് തോന്നും. അപ്പോൾ അതങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറം വശം ഒന്ന് നേരിയ ക്രിസ്പി ആയിരിക്കാൻ വേണ്ടി നമുക്കൊരു 2 സ്പൂൺ റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഒരു നമ്മൾ ഇത് ഇടില്ലേ പരിപ്പ് വട, അതുപോലെ നമ്മൾ ആക്കി വെളിച്ചെണ്ണയിലേക്ക് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. Thank you.
ഉള്ളി വെച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മൾ കപ്പയിഷ്ടവും പുട്ടും കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു ഉള്ളി വെജിയും കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. അതുപോലെ നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടും നമുക്ക് ഉള്ളി വെജി ഇതുപോലെ ചെയ്തെടുക്കാം. ഉള്ളി വെച്ച് ശരിക്കും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ പുറം വശം മൊരിഞ്ഞ് വരും, ഉൾവശം വേവാദ്യം വരും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി വെച്ചും അതുപോലെ കപ്പയിഷ്ടവും പുട്ടും പപ്പടവും കൂടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. ഉള്ളി വെച്ച് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.